ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നവംബർ 14 ശിശുദിനത്തിന് സ്കൂളിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. പ്രസംഗം പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? മാന്യ സദസ്സിന് നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 നാം ഏവരും ശിശുദിനമായി ആചരിക്കുന്ന ദിനം. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന്. ആദ്യമായി തന്നെ എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെയാണെന്നറിയാമോ? അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപറാണിയുടെയും മകനായി 1889 നവംബർ 14 നെഹ്റുവിൻ്റെ ജനനം. അദ്ദേഹത്തിന് കുട്ടികളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 1964 നെഹ്റുവിൻ്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക. ഇന്ന് കൊറോണ അതിജീവന നാളുകളിൽ നമ്മുടെ സ്കൂൾ പഠനം വീട്ടിലിരുന്നു കൊണ്ട് തുടരുമ്പോൾ നമ്മൾ ചാച്ചാജിയുടെ ഈ വാക്കുകളെ ഓർക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പ്രസംഗം ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനലിൽ ശിശുദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.